ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഷിബു ജെയിംസ്. അനുദിന ബൈബിൾ വായനയുടെ 164-ാമത് എപ്പിസോഡിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. ഇന്ന് വായിക്കുന്നത് 2 സാമുവൽ 19:20 അധ്യായങ്ങളാണ്. 19-ാം അധ്യായം, അബ്സലോമിനെ കുറിച്ച് രാജാവ് വിലപിക്കുന്നതായി യോവാബ് കേട്ടു. രാജാവ് തൻ്റെ മകനെക്കുറിച്ച് ദുഃഖിച്ചിരിക്കുന്നു എന്ന് കേട്ടതുകൊണ്ട് ജനത്തിനും ദുഃഖമായി തീർന്നു. തോറ്റോടുന്നവരെ പോലെ ലജ്ജിച്ച് അവർ പട്ടണത്തിലേക്ക് പതുങ്ങിക്കയറി. രാജാവ് മുഖം മറച്ച് ഉച്ചത്തിൽ നിലവിളിച്ചു, എൻ്റെ മകനെ അബ്സലോമേ, അബ്സലോമേ എൻ്റെ മകനെ. അപ്പോൾ യോവാബ് കൊട്ടാരത്തിൽ രാജാവിൻ്റെ അടുക്കൽ ചെന്ന് പറഞ്ഞു, അങ്ങയുടെയും അങ്ങയുടെ പുത്രീപുത്രന്മാരുടെയും ഭാര്യമാരുടെയും ഉപനാരികളുടെയും ജീവൻ രക്ഷിച്ച അങ്ങയുടെ സകല ഭൃത്യന്മാരെയും അങ്ങ് ഇന്ന് ലജ്ജിപ്പിച്ചിരിക്കുന്നു. അങ്ങയെ ദോഷിക്കുന്നവരെ അങ്ങ് സ്നേഹിക്കുകയും സ്നേഹിക്കുന്നവരെ ദ്വേഷിക്കുകയും ചെയ്യുന്നു. അങ്ങയുടെ പടത്തലവന്മാരും സൈനികരും അങ്ങേക്ക് ഒന്നുമല്ലെന്ന് അങ്ങ് ഇന്ന് തെളിയിച്ചിരിക്കുന്നു. അബ്സലോം ജീവിച്ചിരിക്കുകയും ഞങ്ങളെല്ലാവരും മരിക്കുകയും ചെയ്തിരുന്നെങ്കിൽ അങ്ങേക്ക് സന്തോഷമാകുമായിരുന്നുവെന്ന് ഇന്നു ഞാൻ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് എഴുന്നേറ്റ് അങ്ങയുടെ ഭൃത്യന്മാരോട് ദയവായി സംസാരിക്കുക. അങ്ങ് ഇത് ചെയ്യുന്നില്ലെങ്കിൽ അവരിൽ ഒരുവൻ പോലും നാളെ പ്രഭാതമാകുമ്പോൾ അങ്ങയോടൊപ്പം ഉണ്ടാവുകയില്ലെന്ന് കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ സത്യം ചെയ്യുന്നു. അത് അങ്ങയുടെ യൗവനം മുതൽ ഇന്നുവരെ അങ്ങേക്ക് സംഭവിച്ചിട്ടുള്ള എല്ലാ തിന്മകളെയും കാൾ ഭയങ്കരമായിരിക്കും. രാജാവ് എഴുന്നേറ്റ് നഗരവാതിൽക്കൽ ഉപവിഷ്ടനായി. അതുകേട്ട് ജനം അവൻ്റെ അടുക്കൽ കൂടി. ഇതിനിടെ ഇസ്രായേലിയർ സ്വഭവനങ്ങളിലേക്ക് ഓടിപ്പോയിരുന്നു. ഇസ്രായേൽ ഗോത്രങ്ങളിലെ ജനങ്ങൾ പരസ്പരം പറഞ്ഞു, രാജാവ് നമ്മെ ശത്രുക്കളിൽ നിന്നും ഫിലിസ്തീനിൽ നിന്നും രക്ഷിച്ചു. ഇപ്പോഴോ അബ്സലോം നിമിത്തം അവൻ നാടുവിട്ട് ഓടിപ്പോയിരിക്കുന്നു. അബ്സലോമിനെ നാം രാജാവായി അഭിഷേകം ചെയ്തു, എന്നാൽ അവൻ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടിരിക്കുന്നു. ആകയാൽ ദാവീദ് രാജാവിനെ തിരികെ കൊണ്ടുവരാൻ ആരും ശ്രമിക്കാത്തതെന്ത്? ദാവീദ് രാജാവ് പുരോഹിതന്മാരായ സാദോക്കിനും അബിയാദറിനും ഈ സന്ദേശം കൊടുത്തയച്ചു, യൂദാ ശ്രേഷ്ഠന്മാരോട് പറയുവിൻ, ഇസ്രായേലിൻ്റെ മുഴുവൻ അഭിപ്രായം രാജസന്നിധിയിലെത്തിയിരിക്കെ രാജാവിനെ തിരികെ കൊണ്ടുപോകുന്നതിൽ അമാന്തിക്കുന്നതെന്ത്? എൻ്റെ ചാർച്ചക്കാരല്ലോ നിങ്ങൾ. എൻ്റെ അസ്ഥിയിൽ നിന്നും മാംസത്തിൽ നിന്നുമുള്ളവർ എന്നെ തിരികെ കൊണ്ടുപോകാൻ അവസാനം വരുന്നവർ നിങ്ങളായിരിക്കണമോ? അമാസയോട് പറയുവിൻ, നീ എൻ്റെ അസ്ഥിയും മാംസവുമല്ലയോ? യോവാബിൻ്റെ സ്ഥാനത്ത് ഞാൻ നിന്റെ സൈന്യത്തിൻ്റെ അധിപനല്ലായിരുന്നെങ്കിൽ ദൈവം എന്നെ ശിക്ഷിച്ചു കൊള്ളട്ടെ. ദാവീദിൻ്റെ വാക്കുകൾ യൂദായിൽ സകലരുടെയും ഹൃദയം കവർന്നു. അങ്ങ് സേവകന്മാരോടുകൂടെ മടങ്ങി വരിക എന്ന് അവർ അവനോട് സന്ദേശമയച്ചു. രാജാവ് ജോർദാനിലേക്ക് മടങ്ങി വന്നു. അവനെ എതിരേറ്റ് നദി കടത്തി കൊണ്ടുവരാൻ യൂദായിലെ ജനങ്ങൾ ഗിൽഗാലിലെത്തി. അവരോടൊപ്പം ബഹൂറിമിൽ നിന്നുള്ള ബെഞ്ചമിൻ വംശജനായ ഗേരയുടെ മകൻ ഷിമ്മയി ദാവീദിനെ എതിരേൽക്കാൻ ബന്ധപ്പെട്ടു ചെന്നു. ബെഞ്ചമിൻ ഗോത്രക്കാരായ 1000 പേരും അവനോടുകൂടെ ഉണ്ടായിരുന്നു. സാവൂളിൻ്റെ വീട്ടുകാര്യസ്ഥനായ സീബയും 15 പുത്രന്മാരോടും 20 ഭൃത്യന്മാരോടും കൂടെ ജോർദാനിൽ രാജസന്നിധിയിലെത്തി. രാജകുടുംബത്തെ ഇക്കരെ കടത്തുവാനും അവൻ്റെ ഇഷ്ടം ചെയ്യുവാനും അവർ നദി കടന്നു ചെന്നു. രാജാവ് നദി കടക്കാൻ തുടങ്ങവേ ഗേരയുടെ മകൻ ഷിമയി അവൻ്റെ മുൻപിൽ താണുവീണു. അവൻ രാജാവിനോട് പറഞ്ഞു, യജമാനനെ, അങ്ങ് ജെറുസലേം വിട്ട് പോയ ദിവസം അടിയൻ ചെയ്ത കുറ്റം അങ്ങ് ക്ഷമിക്കുകയും മറക്കുകയും ചെയ്യണമേ. അത് അങ്ങ് ഓർക്കരുതേ. അടിയനു തെറ്റുപറ്റിയെന്ന് അറിയുന്നു. അതുകൊണ്ട് യജമാനനെ എതിരേൽക്കാൻ അടിയനിതാ ജോസഫിൻ്റെ ഭവനത്തിൽ നിന്ന് എല്ലാവരിലും മുൻപേ വന്നിരിക്കുന്നു. സെരൂയയുടെ മകൻ അബിഷായി പറഞ്ഞു, കർത്താവിൻ്റെ അഭിഷിക്തനെ ശപിച്ചതുകൊണ്ട് ഷിമയിയെ വധിക്കേണ്ടതല്ലേ? ദാവീദ് പറഞ്ഞു, സെരൂയയുടെ പുത്രന്മാരെ, നിങ്ങൾക്കെന്തു കാര്യം? നിങ്ങൾ എനിക്ക് ശല്യമുണ്ടാക്കാൻ നോക്കുന്നുവോ? ഇസ്രായേലിൽ ആരെങ്കിലും ഇന്ന് വധിക്കുകയോ
ഞാൻ ഇന്ന് ഇസ്രായേലിൻ്റെ രാജാവാണ്, നീ മരിക്കുകയില്ല എന്ന് രാജാവ് ഷിമേയിക്ക് വാക്കുകൊടുത്തു. സൗളിൻ്റെ പുത്രൻ മെഫിബോഷത്ത് രാജാവിനെ എതിരേൽക്കാൻ വന്നു. രാജാവ് ജെറുസലേം വിട്ടുപോയി. തിരികെ സുരക്ഷിതനായി വരുന്നതുവരെ അവൻ പാദം കഴുകുകയോ താടി ഒതുക്കുകയോ വസ്ത്രമലക്കുകയോ ചെയ്തിട്ടില്ലായിരുന്നു. രാജാവിനെ എതിരേൽക്കാൻ ജെറുസലേമിൽ നിന്ന് അവനെത്തിയപ്പോൾ രാജാവ് ചോദിച്ചു, മെഫിബോഷത്ത്, നീ എന്നോടൊപ്പം പോരാഞ്ഞതെന്ത്? അവൻ പറഞ്ഞു, യജമാനനെ, അടിയൻ മുടന്തനാണെന്ന് അങ്ങ് അറിയുന്നുവല്ലോ. അങ്ങയോടൊപ്പം പോരേണ്ടതിന് കഴുതയ്ക്ക് ജീനിയിടാൻ അടിയൻ ഭൃത്തിനോട് പറഞ്ഞു. എന്നാൽ അവൻ ചതിച്ചു. അവൻ യജമാനനോട് അടിയനെപ്പറ്റി നുണയും പറഞ്ഞ് പിടിപ്പിച്ചു. എന്നാൽ അങ്ങ് അടിയന് ദൈവദൂതനെ പോലെയാണ്, അതുകൊണ്ട് ഇഷ്ടം പോലെ ചെയ്തുകൊള്ളുക. അങ്ങയുടെ മുൻപിൽ അടിയൻ്റെ പിതൃഭവനം മുഴുവൻ മരണയോഗ്യരായിരുന്നു. എന്നാൽ അങ്ങയുടെ മേശയിൽ ഭക്ഷിക്കാൻ അടിയന് അവകാശം തന്നു. അങ്ങയോട് അപേക്ഷിക്കാൻ അടിയന് മറ്റെന്താണുള്ളത്? രാജാവ് അവനോട് പറഞ്ഞു, നീ ഇനി ഒന്നും പറയണമെന്നില്ല. ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. നീയും സീബയും വസ്തു പങ്കിടുക. മെഫിഷോബെത് രാജാവിനോട് പറഞ്ഞു, അത് മുഴുവൻ അവൻ എടുത്തുകൊള്ളട്ടെ. അങ്ങ് സുരക്ഷിതനായി കൊട്ടാരത്തിൽ മടങ്ങിയെത്തിയല്ലോ, എനിക്കത് മതി. രാജാവിനെ ജോർദാൻ കടത്തിവിടാൻ ഗിലയാദുകാരനായ ബിർസില്ലായി റൊഗലിമിൽ നിന്ന് വന്നു. അവൻ 80 വയസ്സുള്ള പടുവൃദ്ധനായിരുന്നു. വളരെ ധനികനായിരുന്ന അവനാണ് രാജാവിന് മഹനയിമിൽ വച്ച് ഭക്ഷണം നൽകിയിരുന്നത്. രാജാവ് അവനോട് പറഞ്ഞു, എന്നോടുകൂടെ ജെറുസലേമിലേക്ക് വരിക, ഞാൻ നിന്നെ സംരക്ഷിച്ചു കൊള്ളാം. ബിർസില്ലായി രാജാവിനോട് പറഞ്ഞു, ഞാനിനി എത്ര നാൾ ജീവിക്കും? പിന്നെ ഞാൻ രാജാവിനോടുകൂടെ ജെറുസലേമിലേക്ക് പോരുന്നതെന്തിന്? എനിക്ക് വയസ്സ് 80 നല്ലതും ചീത്തയും തിരിച്ചറിയാൻ കഴിവില്ല. ഭക്ഷണപാനീയങ്ങളുടെ സ്വാദും അറിഞ്ഞുകൂടാ. ആണിൻ്റെയായാലും പെണ്ണിൻ്റെയായാലും പാട്ടുകേട്ട് ആസ്വദിക്കാനും കഴിവില്ല. ഞാൻ തിരുമേനിക്ക് ഭാരമായിരിക്കും. ഇത്ര വലിയ പ്രതിഫലം അടിയൻ അർഹിക്കുന്നില്ല. അതുകൊണ്ട് ജോർദാൻ വരെ കുറേ ദൂരം മാത്രം ഞാൻ കൂടെ പോരാം. പിന്നെ മടങ്ങിപ്പോരാൻ അങ്ങ് എന്നെ അനുവദിക്കണം. എൻ്റെ സ്വന്തം പട്ടണത്തിൽ മാതാപിതാക്കളുടെ കല്ലറയ്ക്കരികിൽ ഞാൻ വിശ്രമിച്ചു കൊള്ളട്ടെ. എന്നാൽ ഇതാ എൻ്റെ മകൻ കിംഹാം, അവനങ്ങയെ സേവിക്കും. അവൻ തിരുമേനിയോടുകൂടെ പോരട്ടെ. അങ്ങേക്കിഷ്ടമുള്ളത് അവന് ചെയ്തു കൊടുത്താലും. രാജാവ് പ്രതിഭജിച്ചു, അതേ കിംഹാം എന്നോടുകൂടെ പോരട്ടെ. നിന്റെ ഇഷ്ടം പോലെ ഞാൻ അവന് ചെയ്തു കൊടുക്കും. നീ ചോദിക്കുന്നതെന്തും ഞാൻ നിനക്കു ചെയ്തു തരും. ദാവീദും അനുയായികളും ജോർദാൻ കടന്നു. രാജാവ് ബർസില്ലായിയെ ചുംബിച്ച് അനുഗ്രഹിച്ചു. അവൻ സ്വഭവനത്തിലേക്ക് മടങ്ങി. രാജാവ് ഗിൽഗാലിലേക്ക് പോയി. കിംഹാമും അവനോടൊപ്പം ഉണ്ടായിരുന്നു. യൂദായിലെ ജനവും ഇസ്രായേലിൽ പകുതിയും അകമ്പടി സേവിച്ചു. ഇസ്രായേലിൽ വന്ന് രാജാവിനോട് ചോദിച്ചു, യൂദായിലെ ഞങ്ങളുടെ സഹോദരന്മാർ രാജാവിനെയും കുടുംബത്തെയും സേവകരെയും രഹസ്യമായി ജോർദാൻ കടത്തിയതെന്ത്? യൂദായിലെ ജനം ഇസ്രായേലിനോട് പറഞ്ഞു, രാജാവ് ഞങ്ങളുടെ സ്വന്തമായതുകൊണ്ട് നിങ്ങൾ ക്ഷോഭിക്കുന്നതെന്തിന്? രാജാവിൻ്റെ ചെലവിലാണോ ഞങ്ങളുടെ ഭക്ഷണം? അവൻ ഞങ്ങൾക്ക് എന്തെങ്കിലും സമ്മാനം തന്നു. ഇസ്രായേലിയർ അവരോട് പറഞ്ഞു, രാജാവിൽ ഞങ്ങൾക്ക് 10 നിങ്ങൾക്കുള്ളതിനേക്കാൾ കൂടുതൽ അവകാശം ഞങ്ങൾക്ക് ദാവീദിലുണ്ട്. എന്നിട്ട് നിങ്ങൾ ഞങ്ങളെ അവഹേളിക്കുന്നുവോ? രാജാവിനെ തിരികെ വരുത്തുന്ന കാര്യം പറഞ്ഞത് ഞങ്ങളല്ലേ? എന്നാൽ യൂദായിലെ ജനത്തിൻ്റെ വാക്ക് ഇസ്രായേലിയരുടേതിനേക്കാൾ മൂർച്ചയേറിയതായിരുന്നു. 20 ഷേബ എന്ന് പേരുള്ള ഒരു നീചനുണ്ടായിരുന്നു. ബെഞ്ചമിൻ ഗോത്രത്തിൽപ്പെട്ട ബിക്രിയുടെ മകനായ അവൻ കാഹളമൂതി വിളിച്ചു പറഞ്ഞു, ദാവീദുമായി നമുക്ക് പങ്കില്ല, ജെസ്സെയുടെ പുത്രനുമായി നമുക്ക് ഇടപാടില്ല. ഇസ്രായേലെ, നിങ്ങൾ വീട്ടിലേക്ക് മടങ്ങുവിൻ. അങ്ങനെ ഇസ്രായേലിയർ ദാവീദിനെ വിട്ട് ബിക്രിയുടെ മകൻ ഷേബയോട് ചേർന്നു. യൂദായിലെ ജനമാകട്ടെ ദാവീദ് രാജാവിനോടുകൂടെ ഉറച്ചു നിന്ന് ജോർദാൻ മുതൽ ജെറുസലേം വരെ
അവനെ അനുഗമിച്ചു. ദാവീദ് ജെറുസലേമിൽ തൻ്റെ കൊട്ടാരത്തിലെത്തി. കൊട്ടാരം സൂക്ഷിക്കാൻ ഏൽപ്പിച്ചിരുന്ന 10 ഉപനാരികളെ വീട്ടുതടങ്കലിലാക്കി. അവരുടെ ജീവിതാവശ്യങ്ങൾ നൽകിയെങ്കിലും അവരുമായി അവൻ ശയിച്ചില്ല. അവർ മരണം വരെ വീട്ടുതടങ്കലിൽ വിധവകളെ പോലെ ജീവിച്ചു. രാജാവ് അമാസയോട് പറഞ്ഞു, യൂദായിലെ പുരുഷന്മാരെയും കൂട്ടി 3 ദിവസത്തിനകം എൻ്റെ മുൻപിൽ വരിക. അമാസ അവരെ വിളിച്ചുകൂട്ടാൻ പോയി. എന്നാൽ രാജാവ് കൽപ്പിച്ചിരുന്ന സമയത്ത് അവൻ തിരിച്ചെത്തിയില്ല. അതുകൊണ്ട് ദാവീദ് അബിഷായിയോട് പറഞ്ഞു, ബിക്രിയുടെ മകൻ ഷേബ അബ്സലിനേക്കാൾ കൂടുതൽ ശല്യം ചെയ്യും. അതുകൊണ്ട് സൈന്യവുമായി അവനെ പിന്തുടരുക, അല്ലെങ്കിൽ അവൻ കോട്ടകളുള്ള വല്ല പട്ടണങ്ങളും കൈക്കലാക്കി നമ്മെ ശല്യപ്പെടുത്തും. അങ്ങനെ യോവാബും ക്രേത്യരും പെലേത്യരും സകല വീരന്മാരും ബിക്രിയുടെ മകൻ ഷേബയെ പിന്തുടരാൻ ജെറുസലേമിൽ നിന്ന് പുറപ്പെട്ടു. അവർ ഗിബയോനിലെ വലിയ പാറയുടെ അടുത്തെത്തിയപ്പോൾ അമാസ അവരെ സ്വീകരിക്കാൻ വന്നു. യോവാബ് പടച്ചട്ടയും അതിനുമീതെ വാൾ ഉറപ്പിച്ച അരപ്പട്ടയും ധരിച്ചിരുന്നു. അവൻ മുന്നോട്ട് നടന്നപ്പോൾ വാൾ പുറത്തേക്കു തള്ളി നിന്നു. സഹോദരാ, സുഖം തന്നെയോ എന്ന് ചോദിച്ചുകൊണ്ട് യോവാബ് അമാസയെ ചുംബിക്കാൻ വലതുകൈകൊണ്ട് അവൻ്റെ താടിക്ക് പിടിച്ചു. യോവാബിൻ്റെ കയ്യിലുണ്ടായിരുന്ന വാൾ അമാസ ശ്രദ്ധിച്ചില്ല. യോവാബ് അവൻ്റെ വയറ്റത്ത് കുത്തി. കുടൽ തറയിൽ തെറിച്ചു വീണു. രണ്ടാമത് കുത്തേണ്ടി വന്നില്ല. അവൻ മരിച്ചു. പിന്നെ യോവാബും അവൻ്റെ സഹോദരൻ അബിഷായിയും ബിക്രിയുടെ മകൻ ഷേബായെ അനുധാവനം ചെയ്തു. യോവാബിൻ്റെ പടയാളികളിൽ ഒരുവൻ അമാസയുടെ മൃതശരീരത്തിനരികെ നിന്ന് വിളിച്ചു പറഞ്ഞു, യോവാബിൻ്റെയും ദാവീദിൻ്റെയും പക്ഷത്തുള്ളവർ യോവാബിനെ അനുഗമിക്കട്ടെ. അമാസയുടെ ശരീരം രക്തത്തിൽ മുങ്ങി വഴിമധ്യേ കിടക്കുകയായിരുന്നു. കടന്നുവന്നവർ അതു കണ്ടു നിന്നു. എല്ലാവരും നിൽക്കുന്നു എന്ന് കണ്ടിട്ട് ഒരുവൻ അമാസയുടെ ശരീരം വലിച്ച് വയലിലിട്ട് ഒരു തുണി കൊണ്ട് മൂടി. അവന് വഴിയിൽ നിന്നു നീക്കം ചെയ്തപ്പോൾ സകലരും ബക്രിയുടെ മകൻ ഷേബായെ പിടികൂടാൻ യോവാബിനോടുകൂടെ പോയി. ഷേബ എല്ലാ ഇസ്രായേൽ ഗോത്രങ്ങളുടെയും പ്രദേശങ്ങളിൽ കൂടി കടന്ന് ആബേൽ ബേത് മാഖായിലെത്തി. ബിക്രിയുടെ കുലത്തിൽപ്പെട്ടവരെല്ലാം ഒരുമിച്ചുകൂടി പട്ടണത്തിലേക്ക് അവനെ അനുഗമിച്ചു. യോവാബിൻ്റെ അനുയായികൾ ആബേൽ ബേത് മാഖ വളഞ്ഞു. പട്ടണത്തിനു നേരെ അവർ ഒരു മൺതിട്ട ഉയർത്തി. മതിൽ ഇടിച്ചു വീഴ്ത്താൻ തുടങ്ങി. അപ്പോൾ വിവേകവതിയായ ഒരുവൾ പട്ടണത്തിൽ നിന്ന് വിളിച്ചു പറഞ്ഞു, കേൾക്കുക, ഞാൻ യോവാബിനോട് സംസാരിക്കേണ്ടതിന് അവനോട് ഇങ്ങോട്ട് വരാൻ പറയുക. യോവാബ് അവളുടെ അടുത്തു ചെന്നു. നീ യോവാബോ? അവൾ ചോദിച്ചു. അതെ, ഞാൻ തന്നെ. അവൻ പറഞ്ഞു, നിന്നെ ദാസി പറയുന്നത് ശ്രവിച്ചാലും? അവൾ അപേക്ഷിച്ചു. ഞാൻ ശ്രദ്ധിക്കുന്നു, അവൻ മറുപടി പറഞ്ഞു. അപ്പോൾ അവൾ പറഞ്ഞു, ആബേലിൽ ചെന്ന് ഉപദേശം സ്വീകരിപ്പിൻ എന്ന് മുൻപൊക്കെ പറയുമായിരുന്നു. അങ്ങനെ അവർ കാര്യം തീർത്തു വന്നു. ഇസ്രായേലിലെ സമാധാനപ്രിയരും വിശ്വസ്തരുമായവരിൽ ഒരാളാണ് ഞാൻ. ഇസ്രായേലിലെ ഒരു മാതാവായ ഈ നഗരത്തെ നീ നശിപ്പിക്കാനൊരുങ്ങുന്നു. നീ കർത്താവിൻ്റെ അവകാശം വെട്ടിവിഴുങ്ങുമോ? യോവാബ് മറുപടി പറഞ്ഞു, ഇല്ല, ഒരിക്കലുമില്ല. നിങ്ങളുടെ പട്ടണം നശിപ്പിക്കുകയോ തകർക്കുകയോ ചെയ്യുകയില്ല. അതല്ല ഞങ്ങളുടെ ഉദ്ദേശം. എഫ്രായിം മലനാട്ടിൽ നിന്നുള്ള ബക്രിയുടെ മകൻ ഷേബ എന്നൊരുവൻ ദാവീദ് രാജാവിനെതിരെ കരമുയർത്തിയിരിക്കുന്നു. അവനെ മാത്രം ഏൽപ്പിച്ചു തരുക. ഞാൻ പട്ടണം വിട്ടുപോയിക്കൊള്ളാം. ഇതാ അവൻ്റെ തല മതിലിനു മീതേ കൂടി നിന്റെ അടുത്തേക്ക് എറിഞ്ഞു തരാം. അവൾ പറഞ്ഞു. അവൾ ജനത്തെ സമീപിച്ച് തൻ്റെ ജ്ഞാനത്താൽ അവരെ സമ്മതിപ്പിച്ചു. ബക്രിയുടെ മകൻ ഷേബായുടെ തല അവർ വെട്ടി യോവാബിൻ്റെ അടുത്തേക്ക് എറിഞ്ഞുകൊടുത്തു. അവൻ കാഹളമൂതി. സൈന്യം പട്ടണം വിട്ട് സ്വന്തം വീടുകളിലേക്ക് പോയി. യോവാബ് ജെറുസലേമിൽ രാജാവിൻ്റെ അടുത്തേക്കും. യോവാബ് ഇസ്രായേൽ സൈന്യത്തിൻ്റെ അധിപതിയായിരുന്നു. യഹോയാദായുടെ മകൻ ബെനായ ക്രേത്യരുടെയും പെലേത്യരുടെയും തലവനും അദോറാമിന് അടിമകളുടെ മേൽനോട്ടമായിരുന്നു. അഹിലൂദിൻ്റെ മകൻ യഹോഷാഫാത്ത് എഴുത്തുകാരനും ഷെവ കാര്യസ്ഥനും
സാദോക്കും അബിയാഥറും പുരോഹിതന്മാരുമായിരുന്നു. ജായിറുകാരൻ ഈരയും ദാവീദിൻ്റെ പുരോഹിതനായിരുന്നു. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാകുന്നു, ബാറയ്ക്കുമോ.